അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ സാധാരണ ആക്യുപാന് ചികിത്സ ചെയ്യുന്ന ആളുകൾക്ക് ചികിത്സക്കിടെ ചില കുരുക്കളും പഴുപ്പുകളും ഒക്കെ വളരെ അപൂർവമായി വരാറുണ്ട് ഇവിടെ സുമയ്യ എന്ന് പറയുന്ന ഒരു അക്യുപൻറ്റ് സ്റ്റുഡൻറ് തൃശ്ശൂർ ബ്രാഞ്ചിലുള്ളതാണ് അവൾ പഠനവേളയിൽ അവൾക്കുണ്ടായ സാധാരണ ചില അസ്വസ്ഥതകൾക്ക് ചികിത്സ ചെയ്തപ്പോൾ കാലിലൊരു കുരു വരുന്ന പോലെ വന്നു ഈ കുരുവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് അസുഖം ഉണ്ടായിട്ടാണ് ചികിത്സ തുടങ്ങിയത് ഫസ്റ്റ് ശരീരത്തിന് അത് അസ്വസ്ഥതകളൊന്നുമില്ല അങ്ങനെ ഒരു സ്റ്റോൺ ഉള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് അറിയാം അപ്പൊ അതുമായിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോ ഒരു ഒരു മാസം അപ്പൊ ആയെങ്കിലും ശേഷം കാൽമല് ആവശ്യമായിട്ട് പിന്നെ ഉണ്ട് നടക്കുന്ന സമയത്ത് നല്ല പെയിനും ഉണ്ട് എന്താണെന്ന് അറിയുന്നില്ല നീരും പൊതുവെ ആൾക്കാർക്ക്

പക്ഷെ ഫ്ലൂയിഡ് ആയിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുള്ളു പിന്നെ അത് ഓരോ ദിവസം കഴിയുന്നതെന്ന് വെച്ചിട്ട് ബ്ലഡ് വരല്ലോ ബ്ലഡ് എന്ന് പറയുമ്പോ നല്ല ആയിട്ടുള്ള ബ്ലഡ് എത്ര ബ്ലഡ് കാലം നേരം വിളിക്കുന്ന സമയത്ത് നമ്മൾ കാലം നിലത്താണ്ട് വെച്ചപ്പോ ബ്ലഡ് ഒരു അത്യാവശ്യം ബ്ലഡ് ആ സമയത്ത് പോയി നല്ല ചൂടുണ്ടായിരുന്നു ആ ബ്ലഡിൽ പിന്നെ മെലന് മെലനെ കുറെശ്ശെ കുറേശ്ശായിട്ട് ബ്ലഡ് ഇങ്ങനെ പോയി പോയി പോയിട്ട് മീനും കുറഞ്ഞു വരില്ലോടങ്ങി അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു എലിമേഷൻ പ്രോസ് നടക്കുന്നുണ്ട്

വളരെ യാദർശികമായി ഒരു കാലിന് ഒരു പഴുപ്പ് വന്നു ആ കുരു വന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഒരു അഞ്ചാഴ്ചയോളം പ്രയാസപ്പെട്ടു ഈ സമയത്ത് ആരും ഡോക്ടറെ കാണിക്കാനോ മരുന്ന് കഴിക്കാനോന്നോ ഉപദേശിച്ചില്ലേ ഹസ്ബൻഡിനറിയുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് അതിനെ കുറിച്ച് സയൻസ് ആണ് പഠിക്കുന്നത് അതിലെന്തോ സത്യുണ്ടല്ലോ മാറും മാറും പിന്നെ നമ്മുടെ ധൈര്യം കണ്ടപ്പോ തന്നെ അവർക്ക് എല്ലാവർക്കും സത്യം ഉണ്ട് അതുകൊണ്ടാണല്ലോ സഹിച്ചു പിടിക്കുന്നത് അങ്ങനെ ഒരു സത്യം അവർക്ക് അറിയുന്നത് കൊണ്ട് അത്ര പ്രസ് ചെയ്തിട്ടില്ല എന്നാലും ഉമ്മ ചോദിക്കുക എന്താ മോളെ മാറില്ലേ അത്രയും അനുഭവം ഇങ്ങനെ നന്നായി സഹിക്കുന്നുണ്ട് തീരെ നീക്കുന്നില്ല അപ്പം പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സാധാരണഗതിയില് ഒരാള് ഡോക്ടറെ കൊണ്ട് കാണിക്കും എന്നിട്ട് അയാള് ഒന്നെങ്കിൽ ആ സർജറി പോലെ ചെയ്തിട്ട് ആ പഴുപ്പ് കളയും

അത് പൂർണമായി മാറിക്കിട്ടി ഇനി അതുകൊണ്ട് മരുന്ന് കഴിക്കാതെ മാറിയത് കൊണ്ട് ഇനി അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നൊരു ധൈര്യം കിട്ടിയില്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവെ ആൾക്കാർ നോക്കുക ആൾ സമയമില്ല വേഗം മാറണം ആഗ്രഹിക്കും മരുന്നില്ലാതെ മാറാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുമ്പോൾ വേഗം മാറണം ആഗ്രഹിക്കും പക്ഷേ അത് വേഗം മാറുമൊന്നുമില്ല പലപ്പോഴും അത് കൂടുതൽ സമയം എടുക്കുകയാണ് ചെയ്യാം ഇപ്പൊ അത് അഞ്ചാഴ്ച കൊണ്ട് മാറി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പഴുപ്പൊക്കെ തന്നെ പിന്നീട് വരിക സൾസർ പോലെയായി കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തുന്ന കാണുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കാതെ അത് പൂർണ്ണമായി സുഖപ്പെട്ടു എന്നുള്ളത് ഒരു സന്തോഷ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഇതേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ രീതിയിൽ മരുന്നൊന്നും കഴിക്കാതെ ഇങ്ങനെ രോഗം മാറും എന്ന് അക്യൂപ്പൻറ്റിൽ പഠിച്ചല്ലോ അപ്പൊ ആ പഠിച്ച ഈ സാഹചര്യത്തില് ഇതേപോലെ അക്യുപഞ്ചറിൽ പഠിക്കാത്ത ഒരാൾ ഈ ചികിത്സാ പഠനത്തെ പറ്റി എന്താണ് പറയാനുള്ളത് നിർബന്ധമായിട്ട് ഏതൊരാളും ഈ ഫീൽഡിലേക്ക് വരണമെന്നാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ എല്ലാത്തിനും ഒരു ക്യൂർ ആയിട്ടുള്ള ഒരു മാർഗം പഠിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചുരുക്കി ആ മക്കൾക്കായാലും അത് അസുഖം വരുമ്പോ അങ്ങക്ക് ആദ്യമൊക്കെ നല്ല ഭയായിരുന്നു ഇപ്പോ പനിക്കണങ്ങ പനിച്ചോട്ടെ എന്നുള്ളൊരു േഷൻ നടക്കുന്നുണ്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിൽ ഉള്ളത് കൊണ്ട് അതിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി ഹീലായിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇതിൽ വന്നത് കൊണ്ട് കിട്ടി അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു മനോധൈര്യം കിട്ടുന്നുണ്ട് അത് കിട്ടണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം അത് വളരെ സന്തോഷം സുമയ്യ ഇവിടെ തൃശ്ശൂർ ബ്രാഞ്ചിലുള്ള സ്റ്റുഡന്റ് ആണ് അറ്റിമന്തിയിൽ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രോഗഭയമില്ലാതെ മക്കൾക്കോ അല്ലെങ്കിൽ സ്വന്തം രോഗം ഉണ്ടാകുമ്പോ അതെന്തുകൊണ്ടാണ് രോഗമുണ്ടാകുന്നത് എന്നുള്ളതും അതിന്റെ വ്യക്തമായ ധാരണ മനസ്സിലായി കഴിഞ്ഞാൽ രോഗഭയമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതും ഇതേപോലെ ഓരോ മലയാളിയും മക്കിമഞ്ഞിൽ പഠിക്കുകയാണെങ്കിൽ രോഗഭയമില്ലാതെ ഏത് രോഗത്തെയും കൃത്യമായി അഭിമുഖിക്കാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതായാലും ഈ ഒരു സന്ദേശം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ നിങ്ങളും ഓരോരുത്തരും മക്കിപ്പിൽ പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യുക്കു വാക്കും